അല്ലേ. അപ്പൊ ഒരുപാട് 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 സന്തോഷത്തോടു കൂടി കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു, കുറച്ച് നാളത്തേക്ക് നമ്മുടെ വീഡിയോ യൂട്യൂബ് വീഡിയോ ബ്ലോഗ് നിർത്തി വെച്ചാൽ പിന്നീട് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ കാണുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ്, ഒരുപാട് ഒരുപാട് പേര്. അപ്പോൾ സാധാരണ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് നമ്മുടെ ഏതെങ്കിലും ഫോട്ടോ ഇടുമ്പോൾ ചുമ്മാ ലവിൻ്റെ സിമ്പിളൊക്കെയാണ് കമൻ്റ് ആയിട്ട് വരാറ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും എൻ്റെ പരിധികൾക്കുള്ളിൽ നിന്നാണ് ഞാൻ ഓരോ വീഡിയോസും ചെയ്യുന്നത്. നമ്മുടെ പൊന്നൂസും മോട്ടനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പുറത്തു പോയുള്ള വീഡിയോസ് അങ്ങനെ കാര്യങ്ങളില്ല, നമുക്ക് പ്രത്യേകിച്ച് ആരും വീഡിയോ എടുത്തു തരാനില്ല. അതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്തിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ ചെയ്തത്, പകുതി വെച്ച് നിർത്തരുത്, കണ്ടിന്യൂ ചെയ്യും. പിന്നെ ഞാൻ ഇത്രയും ദിവസം ഗ്യാപ്പ് വന്ന ഇത്രയും ദിവസം നിങ്ങൾ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ്, അപ്പം നമ്മൾ ചിലപ്പോൾ ഓൺലൈൻ കാണില്ല, പക്ഷെ പിന്നീട് അത് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഇത്ര വീഡിയോ ഇടുക പ്ലീസ്, ഇത്ര അങ്ങനെ മൂഡ് ഓഫ് അടിക്കാതെ വീഡിയോ ഇടുക. അപ്പം നമുക്ക് ചില സാഹചര്യങ്ങൾ, പിന്നെ മനസ്സിൻ്റെ ഒരു വിഷമമൊക്കെ കൊണ്ടിട്ടാണ് കുറച്ച് ദിവസം ഗ്യാപ്പ് എടുക്കാൻ വിചാരിച്ചത്. അപ്പോൾ കുറേ പേര് അന്വേഷിച്ചു, ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു യു ആർ ലവിങ് സപ്പോർട്ട്. പിന്നെ എന്താണ് പറയുക, ഒരുപാട് അനിയത്തിമാര് ചേച്ചിമാരൊക്കെ അന്വേഷിച്ചു. അപ്പം നമ്മളിപ്പോൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടപ്പോൾ അതിൽ നമ്മളിപ്പോൾ പറയുന്ന പോലെ 10-ൽ 3 പേർക്ക് എന്തായാലും നമ്മൾ ഇഷ്ടമാവില്ല, ബാക്കി 7 പേരില്ലേ. അപ്പം 3 പേര് പറയാൻ നിർത്തിക്കോ, കുഴപ്പമൊന്നുമില്ല. ബാക്കി 7 പേര് നമ്മളെ ആ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 7 പേര് മതി നമുക്ക് മുമ്പോട്ടുള്ള യാത്രയിൽ. അപ്പം നിങ്ങളുടെയൊക്കെ ആ കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, പക്ഷേ എന്നെ മനസ്സിലാക്കുന്ന നല്ല മനസ്സിലുള്ള കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. അത് തന്നെ എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ സാധാരണ എൻ്റെ അടുത്ത് പറയാം വീഡിയോ ചെയ്യും, മുത്തേ മടിച്ചിരിക്കാതെ വീഡിയോ ചെയ്യും. അപ്പോൾ ഞാൻ പറയും പൊന്നൂസിനെ ഉടനെ ട്യൂഷൻ പിന്നെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് 12 മണിക്ക് പെട്ടെന്ന് വിളിക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ മാനസികമായുള്ള ചില പിരിമുറുക്കങ്ങൾ കാര്യങ്ങൾ, നമുക്ക് ലൈഫല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു മടിയിലായിരുന്നു. അപ്പോൾ സാധാരണ പറഞ്ഞു അങ്ങനെ മടിച്ചിരുന്ന വീഡിയോ ഇതായിപ്പോവും. നമ്മൾ വീഡിയോ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്കൊരു സന്തോഷമാകും. അങ്ങനെ ഇരിക്കല്ലേ, നിൻ്റെ വീഡിയോ കാത്തിരിക്കുന്ന ഒരു 100 പേരുണ്ട്, അവരെ നീ വിട്ട് കളയരുതെന്നാണ് എപ്പോഴും പറയും. ഇന്നും പറഞ്ഞു ചുമ്മാ ഇരിക്കാതെ മര്യാദയ്ക്ക് വീഡിയോ ചെയ്തു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് എനിക്ക് എൻ്റെ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കാന്നറിയത്തില്ല. നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇപ്പോൾ തോന്നുന്നുണ്ട് ഓരോ വീഡിയോയിലും നിങ്ങളാണ് എല്ലാം. നിങ്ങളെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. എന്ന് എല്ലാവരും അന്വേഷിക്കും ഇൻസ്റ്റാഗ്രാമിൽ. ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വെട്ടവും കാര്യമൊന്നുമില്ല, മേളിൽ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ടെറസിന് ഇവിടെ. പക്ഷേ ഒരു രക്ഷയില്ല, മഴ അച്ചിത്തോടും നമ്മൾ ഓടിപ്പോകുമ്പോൾ പിന്നെയും പെയ്യും, മഴ നമ്മളെ ചതിക്കുകയാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഉള്ള വെട്ടത്തിൽ ഇവിടെയൊക്കെ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇനിയുള്ള മുമ്പോട്ടുള്ള ദിവസങ്ങളിലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്നും എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിലും ഓരോ ദിവസം ഇടവിട്ടായാലും ഞാൻ വീഡിയോ ഇടും. അപ്പോൾ നിങ്ങളുടെ ഈ സ്നേഹവും സപ്പോർട്ടും എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയെ പറ്റി പറയാം. ഇപ്പോൾ ഏതൊരു സ്ത്രീ ആയാലും ഒരു പുരുഷനായാലും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമായിരിക്കും അവരെ ഒരു അമ്മ ഒരു അച്ഛനാവുക എന്നത്. അപ്പോൾ ഒരു ഭാര്യയുടെ ഒരു ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാക്കുന്നത് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ വരുമ്പോഴാണ്, അവരൊരു അച്ഛനും അമ്മയും ആവുമ്പോൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡെലിവറി ആയി, നമുക്കൊരു ആദ്യമായിട്ട് നമ്മുടെ ശരീരം ഒരു അമ്മയാവുന്നു, നമ്മളൊരു അമ്മയാവുന്നു. അപ്പം നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പുതിയൊരു ലോകമാണ്. അപ്പോൾ ആ എൻ്റെ പുതിയ ലോകം കടന്നു വന്നപ്പോൾ പൊന്നൂസാണ് ആദ്യത്തെ അമ്മ എന്ന് വിളിച്ചത്. അപ്പോൾ അന്ന് തൊട്ടിട്ട് അവരുടെ ചെറിയ ഓർമ്മയ്ക്ക് അവർക്ക് കുഞ്ഞ് അല്ലേ വാങ്ങിച്ച് ആദ്യമായിട്ട് മാവിലെറിഞ്ഞ കല്ലല്ല കേട്ടോ. അപ്പോൾ കുഞ്ഞ് ഉടുപ്പുകളൊക്കെ ഞാൻ ഒരു വലിയൊരു കവറിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു തുണിക്കടയിൽ പോയപ്പോൾ ഒരു ചെറിയൊരു ബാഗ് കിട്ടിയപ്പോൾ ഞാൻ ആ ബാഗിലേക്ക് അതെല്ലാം നിറച്ചു. മോട്ടൻ്റെ കൊച്ചു വെച്ച് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, പൊന്നൂസിൻ്റെ ആണെന്ന് തോന്നുന്നു കൂടുതലും. അപ്പോൾ അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ ഇന്ന് ഇവിടെ തുറന്ന് കാണിക്കാൻ പോവാണ്. തുറന്ന് വലിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ,
അത് കുറച്ച് ഡ്രസ്സ് ഒന്നോ രണ്ടോ ചെരുപ്പ് ഷോക്സ് അങ്ങനെ. അപ്പൊ അത് ഞാൻ നിങ്ങളെ കാണിക്കും. അപ്പം ഞാൻ കാണിക്കുന്നതിനോട് നമ്മുടെ പൊന്നൂസിനെ മോണിട്ടന്റെ ആ റിയാക്ഷനും കൂടെ നമുക്ക് കാണാം. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഈ ബാഗിലാണ് ഞാൻ അതൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇടയ്ക്കൊക്കെ പൊന്നൂസ് മോണ്ടനൊക്കെ വലിച്ചു വാരി തറയിലാക്കി ഇടും കേട്ടോ, എന്നാലും ഞാൻ പിന്നെ എടുത്തു വെക്കും. പൊന്നുപോലെ ഞാൻ സൂക്ഷിച്ച് വെക്കും. അപ്പോ അവര് വളരുമ്പോ അവരെ തന്നെ കാണിക്കാനൊരു എന്താണ് ഒരു സന്തോഷമാണ്, പഴയ ഓർമ്മകളാണ്. പൊന്നൂസ് മോണ്ടനെ അതൊക്കെ ഇട്ടിരിക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന്. അപ്പൊ നമുക്ക് ഇത് ഓരോന്ന് തുറന്നിട്ട് നമ്മുടെ പൊന്നൂസിനെയും മോണുട്ടന്റെ റിയാക്ഷൻ ഒക്കെ കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മുടെ ഫാമിലി ജോയിന്റ് ആവാം. അപ്പൊ കൂടാതെ ബെൽ ബട്ടൺ അങ്ങ് അടിച്ച് പൊടിച്ചേട്ടെ. അപ്പൊ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ മോണുട്ടാ. അച്ഛനെ മോണുട്ടനെ കുഞ്ഞിലെ തമ്മ സൂക്ഷിച്ചു വെച്ച കാര്യം കേടോ 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 എന്ത് പറഞ്ഞേ. നമുക്ക് നോക്കാം മോനുടന്റെ എന്തോ ഉണ്ട്, പൊന്നൂസിന്റെ എന്തോ ഉണ്ട് എന്നൊക്കെ നമുക്ക് തുറന്നു നോക്കാം. നമ്മള് ബാഗ് വേണ്ട വേണ്ട തട്ടിയിടണ്ട തട്ടിയിട്ട തട്ടിയിടണ്ട. അപ്പോ ആദ്യം നമ്മള് ഇതറിയാലോ എല്ലാവർക്കും, നമ്മളെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ നമ്മുടെ നെഞ്ചോട് കങ്കാരു എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. ഇവിടെ ഒരു ഇതുകൂടെ ഉണ്ട് കേട്ടോ, അത് മോണുട്ട ഇടയ്ക്കിടയ്ക്ക് വിശറിയാണെന്ന് പറഞ്ഞ് എടുത്തോണ്ട്, അത് നല്ല കട്ടിയുള്ള സംഭവമാണ്. അപ്പൊ ഇതിനകത്താണ് ഞാൻ ഇത് പൊന്നൂസിന്റെ അല്ല കേട്ടോ, ഇത് മോണുട്ടന്റെ. നമ്മളിപ്പോ ബാഗ് തുറന്ന് എടുത്തപ്പോ ഇതാദ്യം എന്റെ കൈ വന്നേ ഉള്ളൂ. ജനുവരി 27 മോണുട്ടൻ ജനുവരി 26 ഒരു ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ കുഞ്ഞാണ്, അപ്പൊ രണ്ടുപേരെയും കൂടെ കുഞ്ഞിനെയും മോണുട്ടനെയും കൂടെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. ഇവരാണെങ്കിൽ കുഞ്ഞിലെ എപ്പോഴും എടുത്തു വെച്ചോണ്ടിരിക്കണം. അപ്പൊ ആ സമയത്ത് അങ്ങനെ വാങ്ങിച്ചാണിത്. അപ്പൊ അവനെ എടുത്തിട്ട് പൊന്നൂസിനെ നോക്കാം, പൊന്നൂസിന്റെ കാര്യങ്ങളൊക്കെ നോക്കായിരുന്നു. അപ്പൊ അങ്ങനെ ആ സമയത്ത് വാങ്ങിച്ചാണ്. അപ്പൊ ഈ മോണുട്ടനെ ഞാൻ ഇങ്ങനെ ഇതിൽ എടുത്തോണ്ട് നടക്കും. പൊന്നൂസിന് ഭയങ്കര കുഷമാണ്, അമ്മ എന്റെയും അങ്ങനെ പൊന്നൂസിനെയും ഞാൻ ഇതിൽ എടുത്തോണ്ട് നടക്കായിരുന്നു. അതിന്റെ ഫോട്ടോ ഉണ്ട്, പക്ഷെ അത് നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സാണ് ഞാൻ ആഡ് ചെയ്യാത്തതാണ് കേട്ടോ. കാരണം വെച്ചാല് നിങ്ങൾ ചിലപ്പോ എന്തെങ്കിലും പറയും, എന്റെ വീട്ടിൽ നിൽക്കുമ്പോ ചില ഓർമ്മകളിൽ എടുക്കുന്ന ഫോട്ടോസ് ആണ്. മോണുട്ടൻ അതിന് ഇട്ട് നോക്കിയിട്ടോ. അപ്പൊ ഒന്ന് പൊന്നൂസ് അങ്ങ് മാറ്റി വെക്കട്ടെ, അത് ബാഗിൽ തന്നെ വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എടുത്തു കാണിക്കാനുള്ള സംഭവങ്ങൾ. ഇത് എന്റെ കൊച്ചിലത്തെ തൊപ്പിയാണ്, ബ്ലാക്കും വൈറ്റും ഉള്ള ഒരു തൊപ്പിയാണ് ഇത്. പക്ഷെ ഞാൻ നിക്കുന്നത് ഇതും പൊന്നൂസിന്റെ തൊപ്പി, ഇത് ഇട്ട ഫോട്ടോ ഒക്കെ ഉണ്ട് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് പൊന്നൂസിന്റെ തൊപ്പിയാണ്, പക്ഷേ ഇത് നല്ല ഇലാസ്റ്റിക് ആയതുകൊണ്ട് മോണുട്ടന് ഒരു ഇത്തിരി തല ഇച്ചിരി വലുപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൊന്നൂസിന്റെ ഇത് മോണുട്ടന് ഇടാൻ പറ്റത്തില്ലായിരുന്നു. ഇങ്ങനെ ഇങ്ങനെ തന്നെ വെച്ചു, ഞാൻ ഇട്ട് ശ്രമിക്കുമായിരുന്നു ഇട്ട് കൊടുക്കാൻ, പക്ഷെ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഞാനത് ആ ഒരു ഓർമ്മിക്കേണ്ടി എടുത്തു വെച്ചു. കുഞ്ഞി തലയിലെ കുഞ്ഞിത്തൊപ്പി. അപ്പത്തെ ഞാൻ പൊന്നൂസിന് ആദ്യമായിട്ട് വാങ്ങിച്ചൊരു സ്ട്രഗ് ആണ് കേട്ടോ, ഒരു മിഡിയും ടോപ്പിനെയും കൂടെ ഇടാനായിട്ട് വാങ്ങിച്ചൊരു സ്ട്രഗ് ആണ്, കുട്ടി സ്ട്രഗ്. യു ഇതെന്താണ് ഇരിക്കവിടെ കൊച്ച് സ്ട്രഗ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എത്ര നാള് കഴിഞ്ഞിട്ട് പൊന്നൂസിന് പിന്നെ നമുക്ക് കൈ ഇറുക്കമായി കേറാൻ പറ്റാത്ത ഒരു ഇത് വന്നപ്പോഴത്തേക്കും നോക്കിയപ്പം കല്ലെല്ലാം അതുപോലെ സ്റ്റോണെല്ലാം അതുപോലെ ഉണ്ട്. അപ്പൊ ഇനി കളയാൻ തോന്നിയില്ല, അങ്ങനെ ഞാനത് സൂക്ഷിച്ചു വെച്ചു. ഇപ്പോഴും നല്ല പുത്തൻ പോലെ ഇരിക്കുന്നല്ലേ. ഇത് പൊന്നൂസിന്റെ കുഞ്ഞിലത്തെ പാവാടയാണ്, കുഞ്ഞിലത്തെ പാവാടയാണ്. അപ്പൊ ഫ്രണ്ട്സ്, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതിന്റെ ശബ്ദം ചിലപ്പോ കേക്കും കേട്ടോ, കൂടി വരുന്നതാണ്. അപ്പം ഇത് നമ്മുടെ മോനുകുട്ടന്റെ ഒരു ഫോട്ടോ ആണ് കേട്ടോ, ബേബി ബോയ്, ബേബി ബോയ്. എന്റെ മോഡലെ ജിഞ്ചിരി ചിഞ്ചിരി ഉടുപ്പ. എന്റെ മോഡാ ചെറുതൊന്നിടാ ഒക്കില്ലാന്ന്. ഇത് ഇത് മോണുട്ടന്റെയാ, പിങ്കും വൈറ്റ് ഉള്ള ഒരു കുഞ്ഞി തൊപ്പി മോണുട്ടന്റെയാ. ഇതൊന്ന് ഈ തലയിൽ ഇപ്പൊ കേറുവോ, മോനുടെ കോട്ട് ഇട്ട് നോക്ക്, നീ കാണിച്ച് നീ കാണിച്ച് നീ അമ്മ അമ്മ ചേരാ. ഇത് പൊന്നൂസിനെ നമ്മളെ ഇപ്പൊ ദൂരെ എവിടെയെങ്കിലും ഒക്കെ പോകുന്ന സമയത്ത് പൊന്നൂസിന്റെ ചെവിയിൽ നമ്മള് തണുപ്പടിക്കായി. ഞാൻ അങ്ങനെ അന്ന് അണ്ണ ഉള്ളപ്പോ വാങ്ങിച്ചു കുഞ്ഞിനെ. പൊന്നൂസിന്റെ കൂടെയാണ് ചന്ദനം കൂടുതൽ നിന്നിട്ടുള്ളത്. മോനെ
തന്നെ ഒരു 3 മാസേ വന്നിട്ടുണ്ട്. ഇത്തയും എനിക്ക് ചേരുന്നുണ്ട്. പിന്നെ ഉള്ളതും പൊന്നൂസിന്റെ തൊപ്പിയാണ്, പൊന്നൂസിന്റെ കുഞ്ഞിത്തൊ. പിന്നെ മൂന്നൂട്ടന്റെ, ഇത് മൂന്നൂട്ടന്റെ മൂന്നൂട്ടന്റെ കുക്കിലത്തെ കുഞ്ഞി ചെരിപ്പാണ്. കുഞ്ഞി ചെരിപ്പ് ആദ്യമായിട്ട് എനിക്ക് അത് എനിക്ക് ആദ്യമായിട്ട് മോനുടേ ഷോർട്സ് ഇട്ട് കൊടുത്ത് 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 മോനുടെ കുഞ്ഞിലെ നല്ല ഇച്ചി വണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എടുത്തപ്പോൾ എനിക്ക് ചെരുപ്പ് ഇട്ട് കൊടുക്കണമെന്ന് ആഗ്രഹം. അങ്ങനെ നമ്മുടെ ബേബി ഷോപ്പിൽ പോയിട്ട് ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ച ചെരുപ്പാണ് കുഞ്ഞി കലി കുഞ്ഞി ചെരുപ്പ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മോനുടെ ഇവിടെ നിന്ന് ചെരുപ്പ് ഇടുകയാണ് ഫ്രണ്ട്സ്. ഇത് അത് കഴിഞ്ഞ് മോനുടേന് വാങ്ങിച്ച ഷൂ ആണ്. അതിന് കാണിക്കട്ടെ, ആദ്യമായിട്ട് വാങ്ങിച്ച ഷൂ ആണ്. ഇതിൻ്റെ ഒരെണ്ണം നമ്മളൊരു കല്യാണത്തിന് ഇപ്പോൾ കളഞ്ഞു. മോനുടേനെ കൊച്ചിലത്തെ ഷോർട്സ് ആണ് കുഞ്ഞി കുഞ്ഞി ഷോർട്സ്. ഇപ്പോഴും മോനോട് ചിലപ്പോ എടുത്തിടും കേട്ടോ. മോനോടേ കുഞ്ഞിലത്തെ പാന്റാണ് ഇതൊന്നും. മോനോടേ ഇപ്പൊ കാല് പോലും കേറത്തില്ല കേട്ടോ, പക്ഷെ അതൊക്കെ നല്ലപോലെ ഇരിക്കുകയാണ്. ഇത് ഒരു തൊപ്പിയാണ്, മോനോടേന്റെ തൊപ്പിയാണ്. അത് നമ്മള് ദൂരെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ ഉപയോഗിക്കുന്നതാണ്. കുഞ്ഞിനെ വാങ്ങിച്ചാണ് നമ്മള് അണ്ണനൊക്കെ വരുമ്പോ എവിടെയൊക്കെ പോകുന്ന സമയത്ത് ഉപയോഗിക്കും. ഇത് മോനോടേന്റെ ടവലാണ് കേട്ടോ, കുഞ്ഞിലെ ഒരു തൊപ്പിയാണ്. ഷോർട്സ് ആണ് മോനോടേന്റെ. ഇത് പൊന്നൂസിന്റെ ആട്ടോ, പൊന്നൂസിന്റെ കുഞ്ഞിലത്തെ ചെരുപ്പാണ്. ഇതിന് ഫ്രണ്ടിൽ എന്തോ ഉണ്ടായിരുന്നത് ഇളകി പോയിന്റെ ചെറിയൊരു സാമ്പിളുണ്ട്. ഇത് പൊന്നൂസിന്റെ തൊപ്പിയാണ് കേട്ടോ, പൊന്നൂസിന്റെ കുഞ്ഞിലെ തൊപ്പി. ഇതിന്റെ ഒക്കെ ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട്. പൊന്നൂസിനെ ചിങ്ങിരി ചിങ്ങിരി തൊപ്പി പൊന്നൂസിന്റെയാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ. നമ്മുടെ ആദ്യത്തെ ബേബിയാണ് നമ്മള്. ഇത് മോനൂട്ടന്റെ, മോനൂട്ടന്റെ കുഞ്ഞിത്തൊപ്പിയാണ്. ഇത് മോനൂട്ടന്റെ കുഞ്ഞിലത്തെ ചെരുപ്പാണ് കേട്ടോ. ഈ ചെരുപ്പിട്ട് നടന്നിട്ടാണ് മോനൂട്ടന്റെ ഒരു പൊലിസ് നമുക്ക് കളഞ്ഞു പോയിട്ടുണ്ട്. ഈ ഷോപ്പിൽ ഈ ചെരുപ്പിട്ട ആ സമയത്ത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ടാകും. മോനൂട്ടൻ ഒരു 3 മാസമൊക്കെ പ്രായമുള്ളപ്പോഴുള്ള ചെരുപ്പാണ് ഇത്. ഇതൊക്കെ കുറേ ഷോപ്സുകളാണ് മോനൂട്ടൻ്റെ, പൊന്നൂസിൻ്റെ ഷോപ്സുകളാണ്, പൊന്നൂസിൻ്റെ കുഞ്ഞി കുഞ്ഞി ഷോപ്സുകളാണ് ചെരുപ്പ്. അത്രേ ഉള്ളൂ നമുക്ക് 2 ചെരുപ്പുള്ളത്, കുഞ്ഞി കുഞ്ഞി 2 ചെരുപ്പുള്ളത്. ഇത് മാത്രമേ ഉള്ളൂ 2 എണ്ണമായിട്ടുള്ളത്, ബാക്കിയെല്ലാം ഓരോന്നാണ് ചെരുപ്പ്. ഇതൊക്കെ ഷോക്സ് ആണ് കേട്ടോ, പൊന്നൂസിന്റെ ആണ് ഇതെല്ലാം ഷോക്സ്. ഇത് തൊപ്പിയാണ്. ഇത് മോനൂട്ടന്റെ കുഞ്ഞിലത്തെ ഒരു 4 മാസമൊക്കെ പ്രായമുള്ള ഉടുപ്പാണ് കേട്ടോ. ഇതിനൊരു മഞ്ഞ ബനിയനാണ് അകത്ത് വരുന്നത്. ലാസ്റ്റ് പൊന്നൂസിന്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഫ്രോക്കാണിത്. ഈ ഫ്രോക്ക് ശാലാണ് കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് തന്നെ എന്തോ ഭയങ്കര ഒരു സ്നേഹമുണ്ട് ഇതിന്. അപ്പം ഇതാണ് കൊണ്ടുവന്ന. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ പൊന്നൂസ് മോനുടൻ വന്ന് വരെ വിബഹളം ആക്കിയത് കൊണ്ടിട്ട് ആകെ ഒരു ഇതായി പോയി. ഒന്നും നല്ലതുപോലെ കാണിക്കാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാല്. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞതും ചിലപ്പോൾ കേട്ട് കാണില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പൊന്നൂസിൻ്റെ ബർത്ത്ഡേക്ക് ഇട്ട ഫ്രോക്ക്. അണ്ണൻ അന്ന് കുറേ ഫ്രോക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ പക്ഷേ ഇതെന്തോ സംതിങ് സ്പെഷ്യൽ, ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഞാനിത് പൊന്നുപോലെ സൂക്ഷിച്ചു. ബാക്കിയൊക്കെ പൊന്നൂസ് ഇട്ട് ചെറുതായിട്ട് പണലാക്കിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ ബർത്ത്ഡേയുടെ ആയതുകൊണ്ട് പൊന്നുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. മോനുടനെ ആദ്യത്തെ ബർത്ത്ഡേയുടെ ഉണ്ട് കേട്ടോ, പക്ഷെ അന്ന് ഷാനാണ് ഇല്ലായിരുന്നു. നമ്മൾ ഇവിടുന്ന് മേടിച്ചാണ് എങ്കിലും അതും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഈ ബാഗിലല്ല, തലമാരിയിലാണ്. അത് കുറേ വട്ടം നമ്മൾ ഒരു സ്കൈ ബ്ലൂ കളറിലെ ഡ്രസ്സാണ്. അപ്പോൾ അത് നമ്മൾ കുറേ വട്ടം ഇട്ടിട്ടുണ്ടല്ലാതെ. അതിപ്പോഴും മോനുടെ ഒരു പരുവാണ്, അതുകൊണ്ടാണ് സൂക്ഷിച്ച് അങ്ങനെ വെക്കുന്നില്ല. ഇടുന്നുണ്ടല്ലോ അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, പൊന്നൂസ് മോണ്ടന് വന്ന് വേറെ വിബഹളം വെച്ച് ആകെ ഇതായി. അതാണ് അവരുണ്ടെങ്കിലുള്ള കുഴപ്പം. ഞാനാണെങ്കിൽ പെതുക്ക് സാവകാശം എല്ലാം എടുത്ത് കാണിച്ചാൽ ഇത് സ്പീഡായിപ്പോയല്ല. പൊന്നൂസിന് പിന്നെ ഒരെണ്ണം എടുത്തു കൊണ്ടിട്ട് പെട്ടെന്ന് വെപ്രാളമാണ്, അടുത്തത് പെട്ടെന്ന് കാണിക്കണം. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ്, നമ്മുടെ പൊന്നൂസിൻ്റെ മോണ്ടനെയും ഞാൻ ഇതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതാ ലൈക്ക് ചെയ്യുക.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ഫ്രണ്ട്സ് വീബ്ലി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ഇനി അങ്ങോട്ട് എന്റെ തുടർന്ന് ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഉണ്ടാകണം. അപ്പോ ഞാൻ സംസാരിക്കുന്നത് നല്ല വ്യക്തമായിട്ട് നിങ്ങൾക്ക് കേൾക്കുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇനി എഡിറ്റ് ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റൂ. കാരണം പുറത്ത് ഭയങ്കര മഴയാണ്, ഭയങ്കര മഴയാണ്, നമ്മുടെ വീടിനകത്ത് ഇരുട്ടുണ്ട്. അപ്പോൾ അത്ര നമ്മുടെ വീഡിയോയിൽ വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല. എങ്കിലും എല്ലാവരും നിങ്ങൾ ഇതിലും കുറഞ്ഞ ക്ലാരിറ്റിയുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ നിങ്ങൾ നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്ന തന്നെ കുറേ നല്ല മനസ്സുള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ടാണ്. മനസ്സിലാക്കുന്ന കുറേ നല്ല സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ പിന്നെ എൻ്റെ സന്തോഷം പറയാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത്.